മലയാളത്തിന്റെ അഭിമാന നടൻ മോഹൻലാൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അഭിനയ സാമ്രാട്ടിന് ആശംസകൾ നേരുകയാണ് ആരാധകരും സിനിമാ ലോകവുമെല്ലാം. അതിനോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്, അതും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: രണ്ട് തവണ ലോകകപ്പ് കരസ്ഥമാക്കി അജേയരായി നിലനിന്നിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനെ തോൽപ്പിച്ച് 1983 ഇന്ത്യയുടെ ആദ്യ ലോകകപ്പിൽ മുത്തം വയ്ക്കുമ്പോൾ ക്യാപ്റ്റൻ കപിൽ ദേവിന് പ്രായം വെറും 24. സ്പോർട്സിൽ മാത്രമല്ല രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും ഉശിരൻ ചെറുപ്പക്കാർ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന കാലഘട്ടം കൂടിയാണ് 80s തുടക്കം. ടൂത്ത്പേസ്റ്റിന് ഒരൊറ്റ കളറും ടെലിവിഷന് രണ്ട് കളറും മാത്രമുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വർണ്ണങ്ങളുടെ വൈവിധ്യത്തിലേക്ക് നമ്മുടെ നാട് പതിയെ നീങ്ങിക്കൊണ്ടിരുന്ന ആ കാലത്ത് തന്നെയാണ് മലയാളിയുടെ കാഴ്ചയെ കളറാക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരനും കടന്നു വന്നത് മോഹൻലാൽ. ഇന്ത്യ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടി 1983 ഒരു ലാൻഡ്മാർക്കായി കണക്കാക്കിയാൽ മോഹൻലാലിന് അപ്പോൾ പ്രായം 23. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം, ഇന്നത്തെ നസ്ലിനേക്കാളും ഒരു വയസ്സിന്റെ ഇളപ്പം. ആ വർഷം മോഹൻലാൽ ചെയ്ത ചില സിനിമകളും കഥാപാത്രങ്ങളെയും എടുത്തു നോക്കാം. 83 ഏപ്രിൽ മാസത്തിലാണ് ബാലു കിരീത് സംവിധാനം ചെയ്ത വിസ എന്ന സിനിമ റിലീസായത്. ഇടത്തെ കയ്യിൽ തൂക്കിയിട്ടിരുന്ന ചെറിയൊരു ലെതർ ബാഗും വലത്തെ കയ്യിൽ കൂളിംഗ് ഗ്ലാസുമായി ആദ്യ സീനിൽ തന്നെ കടന്നു വരുന്ന സണ്ണിക്കുട്ടി എന്ന അച്ചായൻ കഥാപാത്രമായിരുന്നു മോഹൻലാലിന്റേത്. വെള്ളാരങ്ങളുടെ നാട്ടിലെ CP യുടെ ബീറ്റോ വെർഷൻ എന്ന് പറയാം. എത്ര ലളിതമായിട്ടാണ് മോഹൻലാൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്! അത് മനസ്സിലാകണമെങ്കിൽ സിനിമയിൽ മോഹൻലാലിന്റെ സാന്നിധ്യമുള്ള ആദ്യ 45 മിനിറ്റും അതിനുശേഷമുള്ള ഭാഗവും താരതമ്യം ചെയ്ത് നോക്കിയാൽ മതിയാകും. തന്റെ അഭിനയ ശരീരം കൊണ്ട് സിനിമയുടെ രസക്കൂട്ടിൽ ആ നടൻ കൊണ്ടുവന്ന വ്യത്യാസം അത്രയ്ക്കുണ്ട്. അതേ വർഷം റിലീസായ ആട്ടക്കലാശം സിനിമയെടുത്താൽ അന്ന് മലയാള സിനിമയിലെ അതികായകനായിരുന്ന പ്രേം നസീറിനേക്കാളും സ്ക്രീൻ സ്പേസ് ലഭിച്ചത് താരതമ്യേന പുതിയ മുഖമായ മോഹൻലാലിനാണ്. സിനിമയിലെ 3 പാട്ടുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് മോഹൻലാലിനെ വെച്ച് തന്നെ. സിനിമയിലെ പ്രധാന വഴിത്തിരിവ് എന്ന് പറയാവുന്ന ഒരു കഥാസന്ദർഭത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ബാബു എന്ന കഥാപാത്രം മദ്യലഹരിയിൽ ചേട്ടന്റെ ഭാര്യയെ മറ്റൊരു സ്ത്രീയായി കരുതി കടന്നുപിടിക്കും. ആ പ്രവൃത്തിക്ക് തൊട്ടു മുന്നേയുള്ള മോഹൻലാലിന്റെ ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഹരിയുടെ മതിഭ്രമവും പെട്ടെന്നുണ്ടായ വികാരാവേശവും കൂടിക്കലർന്നൊരു നോട്ടം, ഒരു 1 മില്ലിമീറ്റർ കൂടിപ്പോയാൽ പോലും വൾഗറായി പോകാമായിരുന്ന ഭാവത്തെ എത്ര കൃത്യതയോടെയാണ് മോഹൻലാൽ തന്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നത്! സ്വബോധം വീണ്ടെടുക്കുമ്പോൾ ചേട്ടത്തിയമ്മ എന്ന് പറഞ്ഞ് അയാളുടെ മുഖം പെട്ടെന്ന് ഇരുളുന്നുണ്ട്. മുഖത്തെ പേശികളൊന്നും ചലിപ്പിക്കാതെ തന്നെ ഞൊടിയിടകൊണ്ട് ഉള്ളിലെ പശ്ചാത്താപത്തെ നമുക്ക് അനുഭവവേദ്യമാക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. ആ സിനിമയിലെ മറ്റ് നടീനടന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിലകൊള്ളുന്ന അഭിനയത്തിന്റെ വേറൊരു മീറ്റർ. അതേ സിനിമയിൽ മോഹൻലാൽ കുട്ടികളുമായി ഇടപഴകുന്ന നിരവധി രംഗങ്ങളുണ്ട്. അവരെ തോളിലേറ്റുന്നതും രണ്ട് കൈകളിലും വാരിയെടുക്കുന്നതും അവരോടൊപ്പം കളിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഇയാൾ ഈ പണി കാലങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മലരും കിളിയും ഒരു കുടുംബം എന്ന പാട്ടിൽ മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്ന മാണിക്യക്കുന്നേറി തുള്ളിച്ചാടും എന്ന വരികൾ വരുന്ന ഭാഗത്ത് സ്ക്രീനിൽ നാളികേരം വലിയൊരു കൂന കൂട്ടിയിട്ടിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ ആ 3 കുട്ടികൾ ഇരിക്കുന്നതും കാണാം. ആ വരികൾ പാടിക്കൊണ്ട് ബാലൻസ് ചെയ്ത് ആ നാളികേര മല കയറണം. മറ്റേതൊരു നടനാണെങ്കിലും ഒന്ന് കോൺഷ്യസ് ആയി പോവാൻ സാധ്യതയുള്ള സന്ദർഭം. മോഹൻലാലിനെ നോക്കൂ, അയാൾ ആകുലതകളൊന്നുമില്ലാതെ കുട്ടികളുടെ ചിറ്റപ്പൻ മാത്രമായി മുകളിലേക്ക് അങ്ങനെ കയറി പോവുകയാണ്. ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൽ സ്വഭാവം വരാം എന്ന് കുമാരനാശാൻ എഴുതിയത് മോഹൻലാലിന്റെ കാര്യത്തിൽ കൃത്യമാണെന്ന് മനസ്സിലാക്കി തരുന്ന എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങൾ നമുക്കുണ്ട്. ആ വർഷം ഡിസംബറിൽ റിലീസായ എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ഫാസിൽ ചിത്രത്തിലെ അലക്സ് എന്ന കഥാപാത്രത്തെ നോക്കാം. മനോരോഗം ബാധിച്ച ഭാര്യയെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഭർത്താവും കുട്ടിയെ നഷ്ടപ്പെട്ട അച്ഛനും സമ്മിശ്ര വികാരങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട കനപ്പെട്ട കഥാപാത്രം. അഭിനയത്തിന്റെ മഹാമേരുക്കളായ ആ ഭരത് ഗോപിയോടും തിലകനോടും മുട്ടി നിൽക്കുകയും അവരെപ്പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക എന്നത് ഒരു 23-കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമില്ല. അത്രത്തോളം പക്വതയാർന്ന പ്രകടനമാണ് മോഹൻലാൽ ആ സിനിമയിൽ കാഴ്ചവെച്ചത്. ഒരു സിനിമയുടെ കാര്യം കൂടി പറയാം. ഭദ്രൻ ആദ്യമായി സംവിധാനം ചെയ്ത എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സിനിമയിൽ ബിനുവായി മോഹൻലാൽ പ്രശാന്തിനോട് ശങ്കറിനോടാണ്, ദേവിയായി മേനകയാണ് മരിച്ച വിവരം പറയുന്ന ഒരു രംഗമുണ്ട്. ഡോക്ടറുടെ അടുത്തു നിന്ന് മരണ വിവരം അറിഞ്ഞ വിനു പതിയെ പ്രശാന്ത് ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു വരികയാണ്. ഇടയ്ക്ക് ഭിത്തിയിൽ ഒന്ന് പിടിക്കുന്നുണ്ട്. അതിൽ തന്നെ അയാളുടെ ആത്മസംഘർഷം വ്യക്തമാകും. തലകൊമ്പിട്ടിരിക്കുന്ന പ്രശാന്തിന്റെ ചുമലിൽ വെക്കാനായി നീളുന്ന കൈ എന്തോ ആലോചിച്ച് പിൻവലിക്കുന്നു. ചുണ്ടുകൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ധൈര്യം സംഭരിച്ച പ്രശാന്ത് എന്ന് വിളിക്കുന്നു. പ്രശാന്ത് മുഖമുയർത്തുമ്പോൾ അതിൽ നോക്കാൻ ത്രാണിയില്ലാതെ തിരിഞ്ഞു നിന്ന് വിറയ്ക്കുന്ന ശബ്ദത്തോടെ ദേവി എന്ന് പറയുന്നു. ഇനി പറയാതിരിക്കാനാകില്ല എന്ന ബോധ്യത്തിൽ പെട്ടെന്ന് തിരിഞ്ഞ് മുഖത്ത് നോക്കി ദേവി എന്ന് പറയുന്നു. അത്രമേ വേണ്ടു പ്രശാന്ത് എന്ന കഥാപാത്രത്തിന് കൂടെ പ്രേക്ഷകർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്രമാത്രമേ വേണ്ടു.
മോഹൻലാൽ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ അഭിനയ രീതി കണ്ട് ശീലിച്ചവയിൽ നിന്നും വിഭിന്നമായ ഒന്നായിരുന്നു. മലയാള സിനിമയിൽ അയാൾ വെട്ടിയ വഴി പുതിയ ഭാവതലങ്ങളിലേക്കുള്ള വേറിട്ട വഴിയാണ്. തീർത്തും യൂണിക് എന്ന് പറയാവുന്ന മോഹൻലാലിന് മാത്രം സ്വന്തമായ ഒരു ശൈലി, അത് നടനായി അറിയപ്പെട്ടു തുടങ്ങിയ കാലം മുതൽക്കേ അങ്ങനെ തന്നെയായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് മുകളിൽ പറഞ്ഞ കഥാപാത്രങ്ങളുടെ ഉദാഹരണം എടുത്തു കാണിച്ചത്. നിങ്ങൾക്ക് മോഹൻലാലിന്റെ ശബ്ദം അനുകരിക്കാൻ കഴിയും, ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മിമിക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ അഭിനയശൈലി അതിൻ്റെ നോൺസെൻസ് പകർത്താൻ ഇത്തിരി പുളിക്കും. സൃഷ്ടാവ് പടച്ചുവിട്ടൊരു റെയർ പീസാണത്, തികച്ചും ഒറിജിനൽ. 80s തുടക്കത്തിൽ പ്രശസ്തിയിലേക്ക് ഉദിച്ചു ഉയർന്ന ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം അവരുടെ മേഖലകളിൽ നിന്ന് റിട്ടയർ ആവുകയോ നിശബ്ദ സാന്നിധ്യങ്ങളായി മാറുകയോ ചെയ്തു കഴിഞ്ഞു. മോഹൻലാൽ ഇപ്പോഴും പ്രേക്ഷകരെ രസിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് രസമിന്നോദമ്മ വഴിക്ക് തേരോൾ പായ്ക്കൽ എന്ന ഇടശ്ശേരിയുടെ വരികൾ പോലെ അദ്ദേഹം ഉയർച്ചകളെയും താഴ്ചകളെയും ഒരേപോലെ രസിച്ച് തൻ്റെ തേര് പായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പുതിയ വഴികളിലേക്ക് ആ തേര് ഉരുളട്ടെ. ആ പ്രയാണത്തിന് പ്രോത്സാഹനമേകി കൈയടിയും ആർപ്പുവിളികളുമായി പ്രേക്ഷകർ കൂടെയുണ്ടാകും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് ലാലേട്ടന് ജന്മദിനാശംസകൾ.